ലോകമെങ്ങും പോയി എല്ലാ ജനങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുമേ എന്ന് യേശുനാഥൻജി വാക്കുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ദൈവജനത്തെയും സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്നതിനായി അക്ഷീണം പരിശ്രമിക്കുന്നവരാണ് ഓരോ വൈദികരും. യേശു ആവുന്ന വചനത്തെ ലോകം മുഴുവനും പകർന്നു കൊടുക്കുന്നതിനായി ഓരോ ബലിവസ്തുക്കളായി അർപ്പിക്കപ്പെടുന്നവരാണ് ഇവർ. വൈദികരെ കുറിച്ച് ഓർക്കുമ്പോൾ ഓ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഞങ്ങൾക്ക് പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നൽകുകയും അൾത്താര ശുശ്രൂഷകയായി ഞങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്ത ഞങ്ങളെ പ്രിയപ്പെട്ട തോമസ് കക്കാട്ടുചിർ അച്ഛനെയാണ്. ഞങ്ങൾ ജിമ്മി അച്ഛൻ എന്നാണ് വിളിക്കുന്നത്. സ്വാർത്ഥതയില്ലാതെ ഒരു വൈദികൻ തന്റെ ഇടവക ജനത്തിന്റെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് വേണ്ടി എങ്ങനെ പരിശ്രമിക്കണം എന്നതിന്റെ ഒരു ഉത്തമ മാതൃകയാണ് ജിമ്മി അച്ഛൻ. കുർബാനകളിൽ അൽമായ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി അച്ഛൻ കുർബാനകൾ ലളിതമാക്കുകയും സമയം കുറയ്ക്കുകയും ചെയ്തു. കാറ്റിസം കുട്ടികൾക്കായി ബൈബിൾ വായന, ഭജന വിചിതനം എന്നിവ കുർബാനകളിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ കുട്ടികളിൽ ആത്മീയ ഉണർവ് ഉണ്ടായി. കുടുംബ കൂട്ടായ്മകളിൽ വചന വിചിന്തനം, വിശുദ്ധരെ അറിയാം എന്നിവ അച്ഛൻ പ്രോത്സാഹിപ്പിച്ചു. അച്ഛനൊരു തികഞ്ഞ പ്രകൃതി സ്നേഹി കൂടിയായിരുന്നു. പള്ളിയും പരിസരങ്ങളും പ്ലാസ്റ്റിക് വിമുക്തമാക്കി പച്ചക്കറി തോട്ടങ്ങൾ, മരങ്ങൾ എന്നിവ നട്ടുവളർത്തി എല്ലാ പരിപാടികളിലും സ്റ്റീൽ ഗ്ലാസുകൾ, പാത്രങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി. ജീവകാരുണ്യ പ്രവൃത്തികളിൽ പുതിയ വിടവഴിക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചതിന്റെ ഏറ്റവും വലിയ പങ്ക് അച്ഛൻ്റെതാണ്. പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ അച്ഛന് വ്യത്യാസമുണ്ടായിരുന്നില്ല. എല്ലാവരിലും യേശുനാഥനെ ദർശിച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ അച്ഛൻ തയ്യാറായിരുന്നു. ഓഖി ചുഴലിക്കാറ്റിന്റെ സമയത്ത് 2 ലക്ഷം രൂപ പിരിച്ചെടുക്കുകയും ഇടവക അംഗങ്ങളോടൊപ്പം തിരുവനന്തപുരത്ത് ചെന്ന് ദുരന്തം അനുഭവിച്ചവരെയും മരണപ്പെട്ടവരുടെയും കുടുംബങ്ങളിൽ ചെന്ന് അവരെ സഹായിച്ച് ആശ്വസിപ്പിച്ചു. പ്രളയ സമയത്ത് 19 ലക്ഷം രൂപ പിരിച്ചെടുത്ത് 3 ഇടവകളെ ദത്തെടുക്കുകയും ചെയ്തു. ഇടവക അംഗങ്ങളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രസിഡന്റ് വായിച്ച നടത്തി. ഏറെ ലാളിത്യത്തോടെ എന്നാൽ ആത്മീയ ചൈതന്യത്തിന്റെ നിറവിൽ ഇടവക തിരുന്നാൾ ആഘോഷിച്ച് ബാക്കി വന്ന തുക കൊണ്ട് ഒരു ഹിന്ദു കുടുംബത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു. ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയുന്നത് അച്ഛന് ഇഷ്ടമല്ലായിരുന്നു. 4 വർഷത്തിന്റെ സേവനത്തിന് ശേഷം ഈ ഇടവകയിൽ നിന്ന് മറ്റൊരിടവിലേക്ക് മാറിപ്പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ജിമ്മി അച്ഛന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശോ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.